മറ്റുള്ള വാർത്തകളിലേക്ക് പോയാൽ, രാജ്യസഭാ സീറ്റിൽ നിലപാട് ഘടിപ്പിക്കാൻ RJD സംസ്ഥാന നേതൃയോഗം അല്പസമയത്തിനകം തൃശൂരിൽ ചേരും. 7 നിയമസഭാ സീറ്റിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ LDFൽ എത്തിയപ്പോൾ കിട്ടിയത് 3 സീറ്റ് മാത്രമാണ്. ലോക്സഭാ സീറ്റ് തരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നൽകിയിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യസഭാ സീറ്റ് ആവശ്യം ശക്തമാക്കുന്നത്. തമിഴ്നാട്ടിലുണ്ടായതുപോലെ കേരളത്തിൽ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തില്ലെന്ന് RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് വ്യക്തമാക്കി. CPIMമായി നടന്ന ഉഭയകക്ഷി ചർച്ചകളിൽ തന്നെ ലോക്സഭാ സീറ്റ് നൽകാത്തതിനാൽ രാജ്യസഭാ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് രാജ്യസഭാ സീറ്റ് വരുമ്പോൾ പരിഗണിക്കാം എന്നായിരുന്നു. അതിനാൽ രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് നൽകണമെന്നാണ് ആവശ്യം. രാജ്യസഭാ സീറ്റിൻ്റെ ആ ഘട്ടം വരുമ്പോൾ ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴാ ഘട്ടം വന്നിരിക്കുന്നു, അതുകൊണ്ട് പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്യും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നല്ല സാമൂഹ്യ അടിത്തറയുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം ആവശ്യമാണ്. കേരളത്തിലെ LDF മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത ഏക പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്. അതുകൊണ്ട് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല, ലോക്സഭയിൽ പ്രാതിനിധ്യമില്ല, രാജ്യസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത ഒരു സാഹചര്യം കൂടി വന്നാൽ അത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. ഈ കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് വളരെ പ്രയാസമുണ്ട്. ഈ പാർലമെൻ്റ് ഇലക്ഷനിൽ സോഷ്യലിസ്റ്റുകൾ കൈയും മെയ്യും മറന്നാണ് LDFന് വേണ്ടി പ്രവർത്തിച്ചത്. ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇലക്ഷൻ നടന്ന വടകരയിൽ ഏറ്റവും കുറവ് വ്യത്യാസം ഞങ്ങളുടെ MLA ഉള്ള കൂത്തുപറമ്പിലാണ്. അവിടെയാണ് ഏറ്റവും കുറവ് വ്യത്യാസം എന്ന് പറയുന്നത്. ശ്രീ വർഗീസ് ജോർജാണ് RJD നേതാവ് മാധ്യമങ്ങളെ കണ്ടത്. രാജ്യസഭാ സീറ്റ് ആവശ്യം ഇടതു മുന്നണിയിൽ പല വിവിധ കക്ഷികൾ ശക്തമാക്കുന്നു എന്നാണ് വിവരം. കാറിൽ സ്വിമ്മിംഗ്